ഇന്നലെ നടന്നത് സഹകരണ ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ്. അതിന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും കൂട്ടുനിന്നു. 3000-5000 ആളുകളെയാണ് വോട്ട് ചെയ്യാൻ വന്നവരെ ആട്ടിയോടിച്ചത്. 3000 പേർ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി CPM ജില്ലയിൽ നിന്നുള്ള മുഴുവൻ ക്രിമിനലുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് പോലീസിന്റെ സഹായത്തോടുകൂടി വോട്ട് ചെയ്യാൻ വന്ന 5000 ആളുകളെ ആട്ടിപ്പായിച്ചു. ക്രൂരമായ മർദ്ദനമാണ്. അവിടെ കോൺഗ്രസ് പ്രവർത്തകരും വോട്ട് ചെയ്യാൻ വന്ന സാധാരണക്കാരും ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒരു ബാങ്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമസ്കാരം. ഇന്നലെ ചേവായൂർ സഹകരണ ബാങ്കിൽ നടന്നത് ഗുണ്ടായിസമാണ് എന്ന് നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ചേവായൂർ ബാങ്ക് എന്ന് പറയുന്നത് 61 വർഷമായി കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണ്. ആ ബാങ്കിൽ കോൺഗ്രസ് നിന്ന് വിള്ളലുണ്ടായി. ഒരു വിഭാഗം ആളുകൾ CPMന്റെ കൂടെ മത്സരിക്കുകയും ആ സംഭവത്തിൽ കോൺഗ്രസ് ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യും ചെയ്തു. അതിൽ കൃത്യമായി പോലീസ് സംരക്ഷണം വോട്ടിംഗ് നടത്തുന്ന ആളുകൾക്കുണ്ടാവണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ നമ്മൾ കണ്ട രംഗങ്ങളെല്ലാം എന്താണ്, പോലീസ് തന്നെ അവിടെ ഗുണ്ടകൾക്ക് എല്ലാ തരത്തിലും കൃത്രിമം ചെയ്യാനും വോട്ട് ചെയ്യാനുമുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു, മറ്റുള്ളവരെ ആട്ടി ഓടിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം 5000 പേർക്കാണ് ഇന്നലെ വോട്ട് ചെയ്യാൻ പറ്റാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. അത്രയും ആക്രമമാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ ഇല്ലാത്ത വിധത്തിലാണ് ചേവായൂർ ബാങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടി CPM ആസൂത്രിതമായി അവിടെ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഇന്ന് കോഴിക്കോട് ഹർത്താലിന് പ്രഖ്യാപിക്കുകയും കോഴിക്കോട് ഹർത്താലിൽ വളരെ വലിയ തോതിൽ തന്നെ എല്ലാ മേഖലകളിലും ബസ്സും വാഹനങ്ങളും അതേപോലെ കടകളെല്ലാം അടപ്പിക്കുകയും ഇതെല്ലാം ചെയ്തുകൊണ്ട് വളരെ വയലൻ്റായിട്ടാണ് ഇന്ന് UDF പ്രവർത്തിച്ചത്. കാരണം അത്രയും ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. ഇന്നലെ MP രാഘവന്റെ നേതൃത്വത്തിലും സിദ്ദീഖിൻ്റെ നേതൃത്വത്തിലും കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തിയെങ്കിൽ അവസാനം UDFനെ കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് വിമതർ 7 4 CPMകാരാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് വിജയിച്ചത്. ഇവിടെ കോൺഗ്രസ് അല്ലാതെ വേറെ ആരും വിജയിക്കില്ല എന്നുള്ള സ്ഥലത്താണ് 5000 വോട്ടുകൾ ചെയ്യാൻ സമ്മതിക്കാതെ കൃത്രിമമായി വോട്ട് ഉപയോഗിച്ചും വ്യാജ ID കാർഡ് ഉപയോഗിച്ചും എല്ലാം അവിടെ വിജയിച്ചിട്ടുള്ളത്. ഇത് തീർച്ചയായും ഹൈക്കോടതി ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് പ്രവീൺ കുമാർ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ACP പൊള്ളേണ്ടി വരും എന്ന് അദ്ദേഹം കൃത്യമായി വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പേടിച്ചിരിക്കില്ല. ഞങ്ങൾ ഏറ്റുമുട്ടേണ്ടി വന്നാൽ ഏറ്റുമുട്ടുക തന്നെ ചെയ്യും. പോലീസ് ഇന്നലെ എവിടെ പോയി? പോലീസ് ഇന്ന് ഞങ്ങളുടെ തടയാൻ വേണ്ടി പോലീസ് എല്ലാ ഭാഗത്തും എത്തുന്നു. എന്നാൽ ഞങ്ങളെ തൊടാൻ അത് മാത്രമേ പോലീസിന് അറിയൂ. അത് എല്ലാ കാലത്തും നടക്കില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പോലീസിന് കഴിയില്ല എന്നുള്ള മുന്നറിയിപ്പാണ് ACP ഉമേഷിന് അവിടെ DCP പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞിട്ടുള്ളത്. പ്രവീൺ കുമാർ പറഞ്ഞിട്ടുള്ള കാര്യം, ഞങ്ങൾ കൊള്ള ചെയ്യുകയോ തട്ടിപ്പടുത്തുകയോ ആക്രമണം നടത്തുകയോ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ സമാധാനപരമായുള്ള സമരമാണ് നടത്താൻ പോണത്. പക്ഷേ അതിനെ ഭീകരമായ രൂപത്തിൽ നേരിടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കയ്യും കെട്ടിയിരിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ശക്തമായ രൂപത്തിലുള്ള ഒരു പ്രതികരണമാണെന്ന് കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് സിറ്റിയിൽ മാത്രമാണ് നാമമാത്രമായി ബസ്സുകളെല്ലാം ഓടാൻ ശ്രമിച്ചതെങ്കിലും അതും പിന്നീട് തടയപ്പെട്ടു. കാരണം അവിടെയുള്ള കടകളെല്ലാം അടപ്പിക്കുന്നതിൻ്റെ പേരിൽ വലിയ വാക്തർക്കങ്ങളെല്ലാം കോഴിക്കോട് ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ചേവായൂർ ബാങ്കിൽ ഉണ്ടായിട്ടുള്ള അട്ടിമറി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടത്തിയിട്ടുള്ളതെന്ന് VD സതീശൻ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് മുന്നിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അതായത് ചേവായൂർ ബാങ്കിൽ നടന്നത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. അതുകൊണ്ട് തന്നെ സഹകരണ മേഖല ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇനി UDFും CPMമായി സഹകരിക്കുന്ന പ്രശ്നമില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കേട്ടു. നന്ദി, നമസ്കാരം. ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നെങ്കിലും നഗരത്തിലെ ജനജീവിതത്തെ ഹർത്താൽ കാര്യമായി ബാധിച്ചിരുന്നില്ല. സ്വകാര്യ ബസ്സുകളടക്കം സർവീസ് നടത്തുകയും കടകൾ തുറക്കുകയും ചെയ്തു. ഹർത്താലിനോട് സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പ്രകടനമായെത്തിയ ഹർത്താൽ അനുകൂലികൾ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു, കടകൾ നിർബന്ധിച്ചടപ്പിച്ചു. ബസ് ജീവനക്കാരും കടയുടമകളും സമരാനുകൂലികളും തമ്മിൽ പലയിടങ്ങളിലും വാക്കേറ്റമുണ്ടായി. ദീർഘദൂര ബസ്സുകൾക്കൊപ്പം സിറ്റി ബസ്സുകളും സർവീസ് നടത്തിയതാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. രാഷ്ട്രീയപരമായി നേഹരായും പേരിടും ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ റദ്ദാക്കും, ഒരു സംശയവുമില്ല. നിങ്ങളിത് കണ്ടില്ലേ, കേരളത്തിന്റെ ചരിത്രത്തിൽ അടുത്തൊന്നും കേട്ടുകളില്ലാത്ത പണ്ട് കണ്ണൂരിൽ നടക്കുന്ന രീതിയാണ് കോഴിക്കോട് വായിപ്പിച്ചത്. ഇതിന് CPMനെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിപ്പിക്കും. ഭരിക്കുന്ന സംഘടനയെ കൊണ്ടും ഭരിക്കുന്ന പാർട്ടിയെ കൊണ്ടും സർക്കാരിനെ കൊണ്ടും പോലീസിനെ കൊണ്ടും ഉദ്യോഗസ്ഥരെ കൊണ്ടും മറുപടി പറിച്ചിട്ടേ കോൺഗ്രസിന് വിഷമമുള്ളൂ. കടകൾ നിർബന്ധിച്ചടപ്പിക്കാനുള്ള ശ്രമങ്ങൾ കടയുടമകൾ എതിർത്തു.
പോലീസ് ഇടപെട്ടതോടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ പലവട്ടം കയ്യാങ്കളിയുണ്ടായി. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഇന്നലെ നടന്ന ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതർ CPM പിന്തുണയോടെ ഭരണം പിടിച്ചിരുന്നു. ഇന്നലെ നടന്നത് സഹകരണ ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ്. അതിന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും കൂട്ടുനിന്നു. 3000-5000 ആളുകളെയാണ് വോട്ട് ചെയ്യാൻ വന്നവരെ ആട്ടിയോടിച്ചത്. 3000 പേർ കള്ളയോട്ട് ചെയ്യാൻ വേണ്ടി CPM ജില്ലയിൽ നിന്നുള്ള മുഴുവൻ ക്രിമിനലുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് പോലീസിന്റെ സഹായത്തോടുകൂടി വോട്ട് ചെയ്യാൻ വന്ന 5000 ആളുകളെ ആട്ടിപ്പായിച്ചു. ക്രൂരമായ മർദ്ദനമാണ്. അവിടെ കോൺഗ്രസ് പ്രവർത്തകരും വോട്ട് ചെയ്യാൻ വന്ന സാധാരണക്കാരും ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒരു ബാങ്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഒരു കാലത്തും ഇല്ലാത്ത പ്രതിസന്ധിയിലൂടെ പോകുന്ന കാലത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ സംരക്ഷിക്കണം എന്ന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പാണ് ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ പോലീസിനെ ഉപയോഗിച്ചും അതുപോലെ ഗുണ്ടകളെ ഉപയോഗിച്ചും പിടിച്ചെടുക്കാൻ, ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, സഹകരണ രംഗത്ത് ഈ സർക്കാരിനുള്ള മുഴുവൻ പിന്തുണയും ഞങ്ങൾ പിൻവലിക്കുന്നു.